ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ ന്യൂസിലാൻഡ് ഏകദിനത്തിന് വേണ്ടിയാണ്. മൂന്ന് ഏകദിനമാണ് ഇന്ത്യ ന്യൂസിലാൻഡുമായിട്ട് കളിക്കുന്നത്. ശിഖർ ധവാനാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ മലയാളി താരം സഞ്ജുവും സ്ക്വാഡിലുണ്ട്. നാളെ രാവിലെ 7 മണിക്കാണ് മത്സരം നടക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ പരിശീലന മത്സരം കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ T20 സീരീസ് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ നേടിയിരുന്നു. പക്ഷേ ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചില്ല. സൈഡ് ബെഞ്ചിലായിരുന്നു സഞ്ജുവിൻ്റെ സ്ഥാനം. ഇനി നാളെ ധവാന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ സഞ്ജു കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. നാളത്തെ മാച്ചിന് മുന്നേ ഇന്ത്യ ഇന്ന് പരിശീലന മത്സരം കളിച്ചിരുന്നു. പരിശീലനത്തിൽ സഞ്ജു മികച്ച കളി കാഴ്ചവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ശിഖർ ധവാനും ഫോമായി. ഇനി സിറാജെ ബൗളിങ്ങിൽ മികച്ച പ്രകടനമാണ് നെറ്റ്സിൽ കാഴ്ചവെച്ചത്. നാളത്തെ മാച്ചിൽ സിറാജെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജുവിൻ്റെ ഓരോ ഷോട്ടുകളും ധവാൻ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനർത്ഥം സഞ്ജു നാളെ പ്ലേയിംഗ് 11 ഉണ്ടാകുമെന്ന് തന്നെയാണ്. കളിക്ക് മുന്നേ നടത്തുന്ന പരിശീലനത്തിൽ ആരൊക്കെയാണോ മികച്ച കളി കാഴ്ചവെക്കുന്നത് അവരെയായിരിക്കും പ്ലേയിംഗ് 11 കളിപ്പിക്കാറ്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജു നാളെ കളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജു ഇന്ത്യയുടെ ഫിനിഷറായിട്ടായിരിക്കും നാളെ ടീമിലുണ്ടാവുക. നേരത്തെ ധവാന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഏകദിനം കളിച്ചപ്പോൾ സഞ്ജു ഫിനിഷറായിട്ട് ടീമിലുണ്ടായിരുന്നു. എല്ലാ മാച്ചിലും സഞ്ജുവിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഫിനിഷിങ് മികച്ചതായിരുന്നു. മുൻ താരങ്ങളടക്കം ഒരുപാട് പേര് സഞ്ജുവിനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ സഞ്ജു ഇറങ്ങിയാൽ ഒരു വെടിക്കെട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. T20 പോലെയല്ല സഞ്ജു ഏകദിനത്തിൽ. വളരെ സ്ഥിരതയാർന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ നെറ്റ്സിൽ സഞ്ജു ധവാൻ അടിച്ചു തകർത്തിരിക്കുകയാണ്. നാളത്തെ മാച്ചിൽ ഇനി ഗില്ലും ധവാനുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നാളത്തെ മാച്ചിൽ ആരായിരിക്കും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ? ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.